അപ്പോൾ സംഭവിച്ചത് കൊലപാതകം തന്നെയെന്ന് അങ്ങ് ഉറപ്പിച്ചു പറയുന്നു. 100% എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളൊക്കെ ധരിച്ചു വച്ചേക്കുന്നത് പേഷ്യന്റ് ബ്രെയിൻ ഡെത്ത് ആയാലും തിരിച്ചുവരവില്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് റോങ്. ദി ഓൺലി തിങ് എ ബ്രെയിൻ ഡെഡ് പേഷ്യന്റ് കാണ്ട് ഡു ഈസ് ബ്രീത്ത്. ഹിസ് ഹാർട്ട് ബീറ്റ്സ് ആർ നോർമൽ, ഹിസ് പൾസ് ഈസ് നോർമൽ, ഹിസ് ബി പി ഈസ് നോർമൽ, ഹിസ് ടെമ്പറേച്ചർ ഈസ് നോർമൽ. He can be given fluids and excrete urine. He can even save his all the fluids. The patient, the girl can menstruate, develop secondary sexual care. Is the lunch in the patient young man brain death and worry another? End the case in the photo. Brain death and the certificate is a notipazinate dose of continued delivery of the serial under. I have a list of 20-25 cases where certified patient brain is surveyed for many years. ഡോക്ടർ സദാനന്ദൻ ഗണപതി, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാമാന്യ സമൂഹത്തിന്, ഒരുപക്ഷെ പലർക്കും അതൊക്കെ പുതിയ കാര്യങ്ങളായി തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ പല ആശുപത്രികളും പല ഡോക്ടർമാരും പാവപ്പെട്ടവരെ, സാധാരണക്കാരെ, ഇത്തരം വിഷയങ്ങളൊന്നും അറിവില്ലാത്തവരെ പറഞ്ഞ് പറ്റിക്കുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു സംശയവും വേണ്ട അതിനകത്ത്. പൈസയ്ക്ക് വേണ്ടി കൊല്ലം തയ്യാറായിട്ട് നിൽക്കുന്ന ഡോക്ടർമാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളതെല്ലാം. ഇങ്ങനെയൊക്കെ പറയുമ്പോ ഡോക്ടർമാരുടെ സംഘടനയൊക്കെ ഉണ്ട്, താങ്കൾക്കെതിരെയും നടപടികൾ പ്രതീക്ഷിക്കാം. നോ കമന്റ്സ്. ഡോക്ടർമാർ മാത്രമാണോ പ്രതികൾ? ഇപ്പോൾ ഈ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു, 8 ഡോക്ടർമാർക്ക് സമൻസ് അയക്കാൻ ആണ് നിർദ്ദേശം. ഡോക്ടർമാർ മാത്രമാണ് പ്രതികൾ എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? പ്രധാന പ്രതികൾ തീർച്ചയായിട്ടും ഡോക്ടർമാർ തന്നെയാണ്. കാരണം ഈ ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർമാരാ, സർട്ടിഫൈ ചെയ്യുന്ന ഡോക്ടർമാരാണ്, സർജറി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഡോക്ടർമാരാ, പിന്നെ വേറെ ആരെയും കുറ്റം പറയുക? ഇത് മാനേജ്മെന്റ് സമ്മതത്തോട് ചെയ്യുന്ന കാര്യമാണ്. ദി മാനേജ്മെന്റ് നോട്ട് മേ ബി മെഡിക്കൽ ഓർ നോൺ മെഡിക്കൽ പേഴ്സൺ, ദാറ്റ് ഈസ് അൺഇമ്പോർട്ടൻ്റ്. ബട്ട് ഹീസ് ഈക്വലി റെസ്പോൺസിബിൾ, വെദർ ഈസ് എ ഡോക്ടർ ഓർ നോൺ മെഡിക്കൽ പേഴ്സൺ. ദി ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് റെസ്പോൺസിബിൾ.